ഏതുപോലെ വരും, നമ്മുടെ ഈ ഈ ബ്രെഡിൻ്റെ ഒക്കെ സൈഡ് ഇങ്ങനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ വരും. നമ്മൾ ആ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പീസാക്കി എടുക്കണം. നമ്മൾ ജസ്റ്റ് ആയിട്ട് ക്രഷ് ചെയ്യണത് ഏകദേശം ഒരു 90 ഗ്രാം മോളെ എടുത്തിട്ട് ക്രഷ് ചെയ്യും. ചെറിയൊരു ഒട്ടലുണ്ടാവും. നാല് പേർക്കുള്ള നമ്മൾ രണ്ടു പേരല്ലേ ഉള്ളൂ. 150 ഗ്രാം ഉണ്ടാവും. അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം. ടു ആഡ് ദി ഷുഗർ ഹൗ മച്ച് ഷുഗർ? 50 മാക്സിമം. 50 ഗ്രാംസ്. 250 ഗ്രാംസ് ക്വാണ്ടിറ്റി നൗ ബിക്കോസ് ഹീസ് ഓൾറെഡി ഗിവൻ അസ് ദി ക്വാണ്ടിറ്റി. അല്ല അപ്പോൾ വി ജസ്റ്റ് സീ വാട്ട് ഓൾ ഹീസ് ആഡിംഗ് ആൻഡ് വെൻ ക്വാണ്ടിറ്റി ഡോണ്ട് സീ. ആഡ് ഷുഗർ. ആഡ് ഷുഗർ. Quantity I'll tell later. Next order to cornflakes. Next order to cream. The whipped cream. I ate this so happily. Look at the cream. Appo idile edittunde nammle idu engane ee ഇങ്ങനെ ആക്കാനായിട്ട് ഇത് ബോക്സും എഴുതിയിട്ടുണ്ട്. അതല്ല, ഇത് ഉള്ളി പേസ്റ്റ് മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ്, പേസ്റ്റും ഡെസേർട്ടിൽ മാത്രം. പക്ഷേ ഈ സാധനം ഉണ്ടാക്കുന്ന അതിൻ്റെ അകത്ത് അവരുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് മാത്രം ബീറ്റ് ചെയ്ത് ആ ബീറ്റ് ചെയ്തിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഇടണം. ഒരു മാക്സിമം ഒരു 1.5 മണിക്കൂറോളം വെള്ളത്തിൽ ഇടുക. ഈ ബോഡിയോട് കൂടി അങ്ങ് ഇടുക. കംപ്ലീറ്റ് ചെയ്തോടുകൂടി അങ്ങ് ഇട്ടിട്ട് അത് മെൽറ്റാക്കി കഴിയുമ്പോൾ എടുത്തിട്ട് ക്രീം കാണിച്ചാൽ മതി. ഇതിലിപ്പോ എഗ് വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ സ്പോഞ്ചിൽ വരുന്നുണ്ട്. എന്നിട്ട് വാനില എസൻസ് ആഡ് ചെയ്യണം. വാനില എസൻസ് കുറച്ച് മതി. അതിലെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് ആ എഗ്ഗിന്റെ സ്മെല്ല് പോകാൻ വേണ്ടി മാത്രം. നമ്മളെപ്പോഴും കേക്ക് അടിക്കുമ്പോൾ ഇച്ചിരി വാനില ഒഴിക്കുന്നതാണ്, കാരണം എഗ്ഗിന്റെ സ്മെല് അങ്ങ് പോകും. ഇത് കൈ വന്ന് നമ്മൾ നല്ല മിക്സ് ചെയ്യണം. മിക്സ് ഇറ്റ് വിത്ത് യുവർ ഹാൻഡ്സ്. കോൺഫ്ലേക്സ് എല്ലാം ഒന്ന് പൊടിക്കണം. ആ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. സിമ്പിൾ ഡിഷാണ്, സെയിം ഇതേപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ്. ചെറിയ ഡിഫറൻറ്റ് മിൽക്ക്മെയ്ഡ് നമ്മൾ കുറച്ച് ഒഴിക്കണം. അത് ജസ്റ്റ് മുകളിൽ നമ്മൾ ഗാരൻ ചെയ്യില്ലേ, അപ്പം യൂസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഈ ഷുഗർ എത്താത്ത കുറച്ച് ഇത് ചിൽഡ്രൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. മീൻ ഉള്ളതുകൊണ്ട് പിന്നെ ഈ മൂസ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ 4 മണിക്കൂർ ടൈം വേണം ചെയ്യണമെങ്കിൽ. നമ്മളെ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കണം. 3 മണിക്കൂർ വെച്ചെങ്കിൽ മാത്രം അതൊക്കെ കട്ടിയായിട്ട് വരുന്നത്. പിന്നത്തെ മെയിനായിട്ട് ആഡ് ചെയ്യുന്ന എല്ലാവരും പറയും അത് വെജാന്ന് പറയും. പക്ഷെ വെജ് അല്ല ഒരിക്കലും. മൂസ് സൂപ്പർ കാരണം ജെലാറ്റിൻ ആഡ് ചെയ്യണം. ജെലാറ്റിൻ എന്ന് പറഞ്ഞ സാധനം പിന്നെ ഒരു ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഈ ബേക്കറി തന്നെ യൂസ് ചെയ്യുന്നത് ഈ ജെലാറ്റിന് പകരം പക്ഷേ ഭയങ്കര കോസ്റ്റ് കൂടിയതാണ്. അത് പ്യുർ വെജാണ്, ഈ ഒലിവ് ഓയിലിൽ നിന്ന് എടുക്കുന്നൊരു സാധനം. എവിടെ ചെന്നാലും അവർ പറയും, ഇപ്പോൾ നോർമൽ താജി ചെന്നാലും എല്ലാവരും ചെന്നാലും അവർ പറയും ഇത് വെജാന്ന് പറയും. പക്ഷേ അതിനകത്ത് ഓൾറെഡി ജെലാറ്റിൻ ആഡ് ചെയ്യുന്നു. നമുക്കറിയാൻ പറ്റത്തില്ല. ഈ വെജ് കഴിക്കും, എഗ് കഴിക്കാത്തവർക്ക്
ഒരു ബോഡിയിൽ നിന്ന് ചെറിയ ചൊറിച്ചിൽ പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും നമുക്ക് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് അറിയത്തില്ല എന്ന സംഭവം. അത് ഈ വെജ് അവിടെ കഴിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ ബോഡി ചെറുതായിട്ട് പൊങ്ങി വരും. പന്നീട് അല്ല, അത് ഈ നമ്മുടെ പശു അങ്ങനെയുള്ള സാധനം വരുന്നു, ബാക്കിയെല്ലാം മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ചെറിയ കണികൾ പോലെ കിടക്കും. പിച്ച് ശരിക്കും സ്ഥിരമായിട്ട് കഴിക്കാനും പറ്റും. ഈ അജിനോമോട്ടോയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. This is good, yeah. Only this is needed. Vanilla essence we don't have, but... Okay, he's like, see now what's gonna happen. ഇത് ഒരു ചെറിയ വെക്കുക. നമ്മൾ ആർക്കെങ്കിലും സെർവ് ചെയ്യാനാണെങ്കിൽ രണ്ട് മിന്റ് ലീഫ്. What's that? Mint leaves. What is it? Mint leaves. Mint. Thank you. Milk me do. That's my share. Just in the mold. Adu namukku athra